ഇന്ത്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട കുറച്ച് ട്രാൻസ്ഫർ അപ്ഡേറ്റ്സ് ആണ് ഈ വീഡിയോയിൽ പറയുന്നത്. വമ്പൻ സൈനിങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ATK മോഹൻ ബഗാൻ മറ്റൊരു സൂപ്പർ താരത്തെ കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ്. ISLയിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർമാരിൽ ഒരാളായ ഹ്യൂഗോ ബോമസിനെയാണ് ATK ടീമിൽ എത്തിച്ചിരിക്കുന്നത്. 2018-ൽ FC ഗോവയിലൂടെ ISLയിൽ എത്തിയ ബോമസ് ഗോവയ്ക്ക് വേണ്ടി 42 മത്സരങ്ങളിൽ നിന്നും 16 ഗോളും മുംബൈ സിറ്റിക്ക് വേണ്ടി 13 മത്സരങ്ങളിൽ നിന്നും 3 ഗോളും നേടിയിരുന്നു. കഴിഞ്ഞ സീസണിൽ മുംബൈയെ ISL ചാമ്പ്യന്മാരാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച താരമാണ് ബോമസ്. ബോമസിനെ കൂടി സ്വന്തമാക്കിയതോടെ ATK മോഹൻ ബഗാൻ കൂടുതൽ ശക്തരാകുകയാണ്. 2026 വരെയുള്ള കരാറാണ് ഈ 25-കാരൻ ATKയുമായി ഒപ്പുവെച്ചിരിക്കുന്നത്. ലാലീഗൻ ക്ലബായ ലെവാൻഡയുടെ സെർബിയൻ സൂപ്പർ താരമായ നെമഞ്ച റഡോജിനെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നുവെന്ന് റിപ്പോർട്ട്. ലാലീഗയിൽ 160 മത്സരങ്ങളുടെ പരിചയസമ്പത്തുള്ള ഒരു വമ്പൻ താരമാണ് നെമഞ്ച. 2019-ൽ ലെവാൻഡിൽ എത്തിയ താരം 47 മത്സരങ്ങളാണ് ക്ലബിനായി കളിച്ചത്. സെർബിയൻ നാഷണൽ ടീമിന് വേണ്ടി 2 അപ്പിയറൻസും താരം നടത്തിയിരുന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായി കളിക്കുന്ന താരത്തിന്റെ മാർക്കറ്റ് വാല്യൂ 20 കോടി രൂപയാണ്. 28 വയസ്സാണ് താരത്തിന്റെ പ്രായം. താരത്തെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അതൊരു വലിയ മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പാണ്. ATK മോഹൻ ബഗാൻ വിട്ട എഡുഗാഷയെ കോഴി സ്വന്തമാക്കിയതോടെ ഹൈദരാബാദ് കൂടുതൽ കരുത്തരാകുകയാണ്. അടുത്ത സീസണിൽ ഒരു മികച്ച ടീമിനെയാണ് ഹൈദരാബാദ് ഇറക്കുന്നത്. അതിൽ ISLയിൽ മുൻപരിചയമുള്ള ഒരുപിടി മികച്ച ഫോറിൻ താരങ്ങളും ഉൾപ്പെടുന്നു. മുൻ നോർത്ത് ഈസ്റ്റ്, കേരള ബ്ലാസ്റ്റേഴ്സ്, മുംബൈ സിറ്റി താരമായ നൈജീരിയൻ ഈഗിൾ ബർത്തലോമിയ ഓഗ്ബെച്ച്, കഴിഞ്ഞ സീസണിൽ ഹൈദരാബാദിനൊപ്പം ഉണ്ടായിരുന്ന ഓസ്ട്രേലിയൻ താരം ജോയൽ ചിയാനീസെ, സ്പാനിഷ് മിഡ്ഫീൽഡർ എഡുഗാഷിയ, ബംഗളൂരു വിട്ട സ്പാനിഷ് ഡിഫൻഡർ ജുവാനാൻ എന്നിവരെല്ലാം അടുത്ത സീസണിൽ ഹൈദരാബാദിനൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ISL കിരീടത്തിന് വേണ്ടി തന്നെയാണ് അടുത്ത സീസണിൽ ഹൈദരാബാദും ഇറങ്ങുന്നത്. 52 വയസ്സുള്ള ഐറിഷ് മാനേജർ കോർട്ടിസ് ഫ്ലെമിംഗ് ചെന്നൈ FC യുടെ ഹെഡ് കോച്ച് ആകുമെന്ന് സൂചന. കഴിഞ്ഞ ILeague സീസണിൽ റൗണ്ട് ക്ലാസ് പഞ്ചാബിന്റെ ഹെഡ് കോച്ചായിരുന്നു ഫ്ലെമിംഗ്. ആ സീസണിൽ പഞ്ചാബിനെ 15 മത്സരങ്ങളിൽ നിന്നും 6 വിജയവും 4 സമനിലവും നേടിക്കൊടുത്ത് 4-ാം സ്ഥാനത്ത് എത്തിച്ചിരുന്നു. വീഡിയോ ഇവിടെ അവസാനിക്കുന്നു.